കൊച്ചിയിൽ ദിവ്യ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് എന്നാണല്ലോ അറിയുന്നത്. ഈ മലയോര മേഖലയിലൊക്കെ മഴ ശക്തമായാൽ അതിൻ്റെ എല്ലാം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന കൊച്ചി പോലുള്ള സ്ഥലങ്ങളാണ്. എങ്ങനെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ നടക്കാനിരിക്കുന്നതാണ്, അതിനെക്കുറിച്ച് റിബിൻ പറയുമെങ്കിലും നഗരത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? ദിവീഷ്, ഇന്നലെ രാത്രി മുതൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണിത്. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടി മഴ പെയ്യുന്നുണ്ട്, ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്കറിയാം, കൊച്ചിയിൽ നിർത്താതെ കുറേ സമയം മഴ പെയ്താൽ പലയിടങ്ങളും വെള്ളത്തിലാകുന്നൊരവസ്ഥയുണ്ട്. അതേ സമാനമായ കാഴ്ച തന്നെയായിരുന്നു ഇന്ന് കാണാനും സാധിക്കുന്നത്. പ്രത്യേകിച്ചും MG റോഡ്, തലൂർ സ്റ്റേഡിയം ഭാഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നേരത്തെ തന്നെ മഴ ശക്തമായിരുന്നു. കുത്തമ്പുഴ ഭാഗങ്ങളിലെല്ലാം പല വീടുകളിലും വെള്ളം കയറുന്നൊരു സ്ഥിതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത്. മറ്റൊന്ന്, ഇടമലയാർ ഡാമിൻ്റെ ഷട്ടറുകൾ 50 സെൻറ്റിമീറ്റർ ഉയർത്തിയതിനാൽ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ മഴ കൂടി ശക്തമായ സാഹചര്യത്തിൽ അവിടങ്ങളിലെല്ലാം പതിയെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പാതാളം, ഏലൂർ, പറവൂർ, പുത്തൻവേലിക്കര തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം വെള്ളം പതിയെ കയറി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എങ്കിൽ പോലും മഴ ഇതേ രീതിയിൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം വരും. അടുത്ത ദിവസങ്ങളിലെല്ലാം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രത തന്നെയാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും ഇടമലയാർ ഡാം തുറന്ന സാഹചര്യവും ഒപ്പം തന്നെ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യവുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അല്പം ആശങ്കയ്ക്ക് വാകിയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരുമെങ്കിലും എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നഗരത്തിൻ്റെ വിവിധ മേഖലകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.